സി പി ഐ ചേലക്കര മണ്ഡല കമ്മിറ്റി ഓഫീസിന് മുകളിൽ നിർമ്മിച്ച കെ വി കെ കുറുപ്പ് സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കെ കെ വത്സരാജാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ദീർഘകാലം സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച കെ വി കെ കുറുപ്പിന്റെ നാമധേയത്തിൽ സി പി ഐ ചേലക്കര മണ്ഡല കമ്മിറ്റി ഓഫീസിന് മുകളിൽ പണി പൂർത്തീകരിച്ച സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അങ്ങനെയാണ് ഈ ഹാള് സഖാവ് കണ്ണേക്കന്റെ നാമധേയത്തിലുള്ള ഒരു ഹാളാക്കി മാറ്റണമെന്ന് തീരുമാനിച്ച് ഈ പ്രവർത്തനം നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക്. ഈ കെട്ടിടത്തിന്റെ സുരക്ഷിതത്വം കൂടി പരിഗണിച്ചാണ് ഇതിലൊരു ഹാള് മീത അസേറിലൊരു ഹാളും അതിന്റെ പ്രസ് വർക്കും കൂടി നടത്തിയാൽ ഈ ബിൽഡിംഗ് ആകെ സുരക്ഷിതമാക്കി എടുക്കാൻ നമുക്ക് കഴിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഓരോ തവണ പാർട്ടി ഫണ്ട് പിരിക്കുമ്പോഴും അതിനനുസൃതമായ ഒരു സംഖ്യ കണ്ടെത്താൻ പരിശ്രമിച്ച് അതിലൂടെയാണ് നമ്മൾ ഈ സംരംഭം പൂർത്തിയാക്കുന്നത്. ഇതിനിടയിൽ കോവിഡും പ്രളയമൊക്കെ വന്നിട്ട് നമ്മുടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമുക്കത് പൂർത്തിയാക്കാൻ കഴിയാതെ കുറച്ച് വൈകിയിട്ടുണ്ട്. എന്നാലും ആ ദൗത്യവും നിർവഹിക്കാൻ ചേലക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇന്ന് നമ്മുടെ പാർട്ടി ചേലക്കര മണ്ഡലത്തിൽ വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആർക്കും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയായി ചേലക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുകയുണ്ടായി. തിരുവല്ലാമലയിലും അതുപോലെ തന്നെ കൊണ്ടാടിയിലും വരവൂരിലും വലിയ ജനസ്വാധീനമുള്ള പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ചേലക്കരയിലും പഴയന്നൂരിലും ദേശമംഗലത്തും വള്ളത്തോൾ നഗറിലും നേരത്തെ നമ്മുടെ സഖാക്കൾ പാർട്ടി കുടുംബങ്ങൾ നിലനിന്നിരുന്ന പാഞ്ഞാളിലും ഈ ചേലക്കരയിലും ഉൾപ്പെടെ നമ്മുടെ പാർട്ടി ഇന്ന് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന നല്ല ബഹുജന സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമുക്ക് വളരാൻ സാധിക്കുകയുണ്ടായി. പല പ്രദേശങ്ങളിലും നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണത്തിൽ ഏറ്റവും മുഖ്യമായ പങ്ക് നിർവഹിക്കാനുള്ള അവസരം ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഉൾപ്പെടെ സി പി ഐയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പാർലമെന്ററി സംവിധാനത്തിലെ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ ഈ ചേലക്കരയിലെ പാർട്ടിക്ക് സാധിച്ചു. അതിനേക്കാളൊക്കെ ശക്തമായ ഒരു പ്രഹരശേഷിയുള്ള നമുക്കൊരു നമ്മുടെ സ്വാധീനം വിളിച്ചറിയിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് ആളുകൾ അണിനിരത്തിയിട്ടുള്ള പ്രകടനവും അതുപോലെ തന്നെ പൊതു പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ശേഷി ചേലക്കരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാലയളവിൽ കൈവരിക്കുകയുണ്ടായി. കെ വി കെ കുറുപ്പിന്റെ ഛായാചിത്രം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ അനാച്ഛാദനം ചെയ്തു. വടക്കാഞ്ചേരിയിലാണെങ്കിൽ സഹോ സി പി ജോസും സഹോ ടി എം മൊയ്തുട്ടിയും സഹോ ഭാസ്കര മേനോനും അടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, കുന്നംകുളത്ത് സഹോ മണക്കിലാന്റെ നേതൃത്വത്തിലുള്ള ബാലകൃഷ്ണ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ഒരു ഗ്രൂപ്പാണ്. ആകെ എടുത്ത് പരിശോധിച്ചാൽ വേണമെങ്കിൽ 10 or 15 സഹകളാണ് ഈ താലൂക്കിലാണ്. 1970 മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും പുനഃസംഘടിക്കപ്പെട്ടത്, മണ്ഡല കമ്മിറ്റികളായി പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. ആ കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയോജകമണ്ഡല സെക്രട്ടറിയായി പ്രവർത്തിച്ച് സഹകരണം മരിക്കുന്നതിന് ഏതാനും നാൾ മുമ്പ് പോയ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് വേണമെങ്കിൽ 10-30 വർഷം പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറിയായി പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗമായും ഒക്കെ സഹകരണം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹുജന സംഘടന, വർഗ സംഘടന ചെത്തുള്ളാളി രംഗത്ത്, ഈ താലൂക്കിൽ ചെത്തുള്ളാളി യൂണിയൻ നേതൃത്വത്തിലുള്ള ഒരു യൂണിയൻ, നേറ്റീവ്സിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ അത് കണ്ണേട്ട നേതൃത്വം, അന്നും അതിൽ 10-40 തൊഴിലാളികൾ അതിൻ്റെ കൂടെ സഹകരണേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ പൻകുളവും തൊഴിൽപ്പാടവും ചെറുതെത്തിയും പള്ളവും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അവിടെ ഉണ്ടായി. ഏതായാലും 70 ഉള്ള ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാൻ വെച്ചുകൊണ്ട് കുന്നംകുളവും ചേലക്കരയും വടക്കാഞ്ചേരിയും ഉള്ള സഖാക്കളെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പാർട്ടി നേതൃത്വം ഇവിടെ പരിപാടികൾ പ്ലാൻ ചെയ്ത് സഹ സി ജനാർദ്ദനും സഹ ഇ ഗോപാലകൃഷ്ണനും സഹ പി കെ കരുണേറ്റനും മൺമറഞ്ഞ് പറഞ്ഞ നമ്മുടെ ജില്ലയുടെ പ്രമുഖ നേതാക്കൾ, അതിനുശേഷം വന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വന്ന സഹ വി കെ രാജേട്ടന്റെ നേതൃത്വത്തിലുള്ള
സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി അരുൺ കാളിയത്തെ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. യുവമാളുകളും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം വരുത്തിച്ച് 12 വർഷം പൊക്കി വെച്ചു. 2010 അദ്ദേഹം വിട്ട് പോയത്. ദീർഘകാലം നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ ചുമതല വഹിക്കുകയും തെക്കുതൊഴിലാളി യൂണിയന്റെ സെക്രട്ടറിയായും ഒക്കെ മരണം വരെ സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിക്കാൻ തയ്യാറായി നിന്ന ഒരു ധീരനായ സഖാവാണ് സഖാവ് കെവിക്ക് കൊടുത്തു. വളരെ പ്രതികൂലമായ ജീവിത സാഹചര്യത്തിൽ സാമ്പത്തികമായും മറ്റു തരത്തിലുമൊക്കെ കുടുംബത്തിലേറെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഘട്ടത്തിലും പാർട്ടി പ്രവർത്തനങ്ങളിൽ ഒട്ടും ജാഗ്രത കുറവ് കാണിക്കാതെ വളരെ സജീവമായി ഈ മണ്ഡലത്തിൽ നമ്മുടെ പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടി തയ്യാറായി അക്കാലത്ത് മുന്നോട്ട് വന്ന നേതാക്കന്മാരിലൊരാളാണ് സഖാവ്. സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇ എം സതീശൻ, ജില്ലാ കമ്മിറ്റി അംഗം ടി പി സുനിൽ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ശ്രീകുമാർ, മുൻ മണ്ഡലം സെക്രട്ടറി വി ഗംഗാധരൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ആർ സത്യൻ, കെ എസ് ദിനേഷ്, ശ്രീജ സത്യൻ, സി പി ഐ ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എസ് ശ്രീദാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷൈൻ ന്യൂസ്, ചേലക്കര.